സിദ്ധു, ഞാൻ രണ്ടാഴ്ച ലീവില്. നമ്മുടെ താരയുടെ മാനേജർ കളി ഉണ്ടാവും, അതൊന്ന് സഹിച്ചേക്കണം. അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഓൾറെഡി ഇവിടെ ഉള്ളവരൊക്കെ ഈഗോയുടെ ഉസ്താദുമാരാ, അതുകൊണ്ട് സിദ്ധുവിന്റെ ഈഗോ ഒരല്പം കുറയ്ക്കാം. ഓ അല്ല, ഒരു ടീമായിട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണേ. അത് ശരി, ഇവിടെ വന്നിരിക്കുകയാണോ? ഒരു ചെക്ക് ഞാൻ മേശപ്പുറത്തോടെന്ന് വെച്ചിട്ട് 2 മണിക്കൂറായി. ഇത് ഞാനല്ല ഒപ്പിടേണ്ടത്. ഇനി ബാങ്ക് ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ കിട്ടരുത്, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് ഒപ്പിടാൻ എനിക്ക് ഇത്ര സമയം വേണം. കണ്ടോ, സിദ്ധു ഇന്ന് ഫ്രീ ആണോ? എനിക്കിവിടെ എന്താ പണി? എന്നാ നമുക്കൊന്ന് പുറത്തു പോവാം, എന്നെ ഒരിടം വരെ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ. നാട്ടിലൊരു അങ്കിളുടെ മോളുടെ കല്യാണം. പണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു. ഇപ്പൊ പോയില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും. അവിടെ പോയ ഒരാഴ്ച കഴിയാതെ വിടുകയില്ല. അമ്മയ്ക്ക് ഇപ്പോഴും നോവൽ എഴുത്തൊക്കെ ഉണ്ടോ? ആ പേനയിലെ മഷി തീർന്നു. ഷീസ് എ ഫാന്റാസ്റ്റിക് റൈറ്റർ. അങ്ങനെയാ ഞാൻ ഈ പരിവായത്. സ്വന്തം ഇഷ്ടത്തിനെ ജീവിക്കാവൂ, ആരുടെയും മുമ്പിൽ തല കുനിക്കരുത്. പെണ്ണെന്ന് പറയുന്നത് ഒന്നിനൊരു തടസ്സമല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. ഞാനാണെങ്കിൽ അത് അക്ഷരം പ്രതി പഠിക്കുകയും ചെയ്തു. ഇപ്പൊ അവര് ബന്ധുക്കളുടെ കൂടെ സ്റ്റാറായി ജീവിച്ചുകൊണ്ടിരിക്കുക. അവരാഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മൾ ഓടിച്ചെല്ലേം വേണം. ഞാനാണെങ്കിൽ കല്യാണം കഴിച്ചതുമില്ല. നമ്മുടെ ഈ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോ ഒരു കണക്കിന് കല്യാണം കഴിക്കാത്തത് നന്നായിന്നേ ഞാൻ പറയൂ. ഞാൻ പറയില്ല, എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നെങ്കിലെന്ന്. എല്ലാം കൂടി ഒരുമിച്ച് കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ സെയിൻസിനെ പോലെ സന്യാസിമാരെ പോലെ ആവണം. അവർക്ക് ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അവരും കല്യാണം കഴിച്ചിട്ടല്ല. സിദ്ധു ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ രണ്ടാളുണ്ടായിരുന്നെങ്കിലെന്ന്. നമ്മൾ രണ്ടാളില്ലേ? അല്ല, നമ്മൾ രണ്ടാള്, 2 ആരതി, 2 സിദ്ധു, അങ്ങനെ. ടെറസ് ഡോർ അടയ്ക്കാൻ മറക്കല്ലേ. അതൊരു സൂപ്പർ തോട്ടാണ് കേട്ടോ. ഏത്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു 2 സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നെങ്കിലും. ഒരാൾക്ക് 24 മണിക്കൂറും വർക്ക് ചെയ്ത് കാശുണ്ടാക്കാം, മറ്റൊരാൾക്ക് ലോകം മുഴുവൻ ചുറ്റി നടന്ന് വിലസാം. അടിപൊളി. അങ്ങനെയാണെങ്കിൽ കമ്പനി സിദ്ധുവിനെ ബാംഗ്ലൂരിലും കൊച്ചിയിലും ഒരേ സമയത്ത് ജോലി എടുപ്പിക്കും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സുധീർ ബോസ്. ഈ വക കാര്യങ്ങളിലൊക്കെ വട്ടാണ്. പുള്ളി പറയുന്നത് ഇങ്ങനത്തെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒക്കെ ശരിക്കും ഉണ്ടെന്നാണ്. ചുമ്മാ പേടിപ്പിക്കാതെ വഴി പറഞ്ഞു. റൈറ്റ്. ഇത് തരാനാ ആർത്തിയെ ഞാൻ വിളിച്ചത്. എന്താ ഇത്? തുറന്നു നോക്ക്. കൽക്കട്ടയിലെ ബാഗാപ്പള്ളിയിലെ ഇമാം തന്നതാ ഈ ഗിഫ്റ്റ്. 60-65 വയസ്സാകുമ്പോൾ ലൈഫ് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നവർക്ക് ആത്മധൈര്യവും മനഃശാന്തിയും കിട്ടാൻ ബെസ്റ്റാണ് ഈ സാധനം. എനിക്കെന്തിനാ ഇത്? നാട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കാൻ. പൂർണ്ണമായ വിശ്വാസത്തോടെ കെട്ടിയാലേ ഇതിൻ്റെ ഗുണം കിട്ടൂ. എനിക്കിത് തീരെ വിശ്വാസമില്ല. ഓഹോ, അപ്പൊ എക്സ്പെരിമെന്റ് എന്റെ അമ്മ വരെ എത്തിയല്ലേ. താൻ കൊടുക്ക്, അമ്മ ഇപ്പൊ ഭയങ്കര വിശ്വാസിയല്ലേ, റിസൾട്ട് ഉണ്ടാവും. സീറ്റിലുണ്ടായിരുന്നു. അയ്യോ, എന്റെ ഒരു മറവി. ഇതാണ് ഞാൻ പറഞ്ഞ സുധീർ ബോസ്. പരിചയപ്പെടണോ? ഇപ്പൊ വേണ്ട, പിന്നെ ഒരിക്കലാവാം. ഓക്കെ, ബൈ. ശരി.